ഹായ് 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 ആഴ്ച കഴിഞ്ഞാൽ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീടിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങള് ലക്നൗ ഞങ്ങളും തമ്മിലൊരു എന്താ ചില്ലറ കിലോമീറ്ററിന് ദൂരത്തിൽ നിൽക്കുവാണ്. ലക്നൗ ടൗണ് ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളില് ആ ലെവലിൽ ഇങ്ങനെ നിൽക്കുവാണ്. നമ്മൾ ഇവിടെ നിന്ന് പോലീസുകാർ കയറ്റില്ല എന്നാണ് ഇവർ പറഞ്ഞത്. പക്ഷേങ്കിൽ നമ്മൾക്ക് പ്രശ്നമില്ല, കാരണം ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് ഹരിദ്വാറിലേക്കാണ്. ഹരിദ്വാർ ഇന്നലെ രാത്രിയോടുകൂടി ചെറിയ ചേഞ്ച് കൂടിയും വരുത്തി. നമ്മൾ ഡയറക്റ്റ് ഇവിടെ നിന്ന് മണാലി പിടിക്കണമെന്ന് കരുതിയിരുന്നത്. അപ്പോൾ പിന്നെ അത് വേണ്ട, നമ്മൾ ഹരിദ്വാറും ഋഷികേശൊക്കെ എടുത്തിട്ട് മണാലി പിടിക്കാമല്ലോ. അപ്പോൾ ആ തരത്തിൽ അപ്പോൾ മണാലിയിലേക്ക് ഞങ്ങൾ എത്തുന്നത് ഹരിദ്വാറും ഋഷികേശൊക്കെ എടുത്തിട്ടാണ്. അങ്ങനെയെങ്കിൽ അവിടെ നേരെ ഹരിദ്വാർ. ഇവിടുന്ന 560 കിലോമീറ്റർ ആണ് എന്താ ഹരിദ്വാറിലേക്ക് കാണിക്കുന്നത്. അതായത് ലക്നൗ ടൗൺ ഒഴിവാക്കിയിട്ട് ഞാൻ പോകുമ്പോൾ ഏതായാലും ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. ചായ ഒന്നും കുടിച്ചില്ല, ചായ കുടിക്കണം, വെള്ളം കിട്ടണം, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പോകുന്ന വൈകി അതൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോവാം. ഇതിനിടയിലായിട്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് വേറെ എവിടെയും പോകാനൊന്നുമില്ല. നമ്മൾ ഫുള്ളായിട്ട് അങ്ങോട്ട് നീട്ടി പിടിച്ചാലേ നമ്മൾക്കൊരു മണാലിലേക്കൊരു 10 ദിവസം കൊണ്ടൊക്കെ എത്താൻ പറ്റുള്ളൂ ഗൈസ്. അതുകൊണ്ടാണ് അല്ലേ നവീന പറഞ്ഞ പോലെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കൂടി കാണുന്നത് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ഇറങ്ങുവാണ്. ഓക്കെ, അങ്ങനെ ഓട്ടോ ലൈഫ്, ഓട്ടോ ലൈഫ്. വന്നിരുന്ന സ്ഥലത്തിൽ നിന്നും വീണ്ടും മുന്നോട്ട് മറ്റൊരു ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത്. ഈ കൊടി ഭയങ്കര സംഭവമായിട്ട് നല്ല ഡ്രസ്സൊക്കെ കാണാൻ ഏയ്ലേ. ഉമ്മാണി പത്മീഹും പറയുന്ന അവരുടെ മന്ത്രമാണ്. അതിൻ്റെ യഥാർത്ഥത്തിൽ ഉദ്ദേശം എന്താ, ഇതിങ്ങനെ കാറ്റിൽ പറക്കണം, അപ്പോഴാണ് അതിങ്ങനെ പറന്നിങ്ങനെ കളിക്കണം. അപ്പോൾ ഇവരുടെ ഈ മന്ത്രങ്ങളുണ്ടല്ലോ, അത് എന്താ ഇവിടൊക്കെ മന്ത്രങ്ങളൊക്കെ എന്താ പറയുക, മന്ത്രധ്വനി ഉണ്ടാവുന്നതാണ്. ഇതിലൊക്കെ മന്ത്രധ്വനിക്കപ്പെടുന്നു. എന്നാ ഇറങ്ങ, നടക്ക്, കയറി പോവാ. ആ മക്കളെ, അപ്പൊ ഞങ്ങൾ ഇതുവഴി തിരിയുവാണ് അല്ലേ. ട്രാഫിക് പോലീസ് വിളിച്ചു, എവിടേക്കാണ്? അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഹരിദ്വാറിലേക്കാണ്, ഇവിടെ യൂട്ടി എടുക്കാൻ കാണാറുണ്ട്. അപ്പൊ ഒരു പോകാൻ പറഞ്ഞു, പോകാൻ പറഞ്ഞു. ലക്നോയിലേക്കാണെങ്കിൽ ചിലപ്പോ ഒരു വിടൂല, അതിനായിരിക്കാൻ നടന്നത്. ഔട്ടർ റണ്ണിങ് എന്നാണ് ഇതിനെ പറയാം, ഔട്ടർ റണ്ണിങ്. അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അയോധ്യയിലേക്ക് 133 കിലോമീറ്റർ ആണ്. ലക്നോയിലേക്ക് ഞങ്ങൾ പോയിട്ടില്ലെങ്കിലും പ്രൗഢഗംഭീരമായിട്ടുള്ള കെട്ടിടങ്ങൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു അല്ലേ. അതെ, അതൊരു ഓർമ്മിച്ചാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ആ ലക്നോയിൽ നിന്ന് വരുന്ന ഒരു ബൈപ്പാസ് കൂടി വന്ന് ചേരുന്നത്. അങ്ങനെ ഒരു ട്രിപ്പിൾ ലൈൻ റോഡാണ്, റോഡൊക്കെ എമ്മ റോഡാണ് മക്കളെ. ആ ഭാഗത്തൊക്കെ നോക്കാം, എത്രമാത്രം വലിയ റോഡാണ്, തിരക്കുണ്ട് കേട്ടോ. അവിടെയൊക്കെ വലിയ വലിയ ബിൽഡിങ്ങൾ, വലിയ വലിയ ഫ്ലാറ്റുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ലക്നൗ അവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ അതിന്റെ കഴിഞ്ഞു 90 കൂടെ പോവുകയാണ്. ഞങ്ങളേ പോയിരുന്ന ബൈപ്പാസിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ റൂട്ടിന് പോന്നേക്കാണ്. അടുത്തിരിക്കണ വെള്ളമുണ്ട്, അപ്പൊ ഇതെടുക്കാൻ. ഇതെവിടെ കിട്ടുള്ളൂ, വേറെ കിട്ടില്ല, ഇതെന്നെ കിട്ടുള്ളൂ. കുട്ടികളെ നമ്മൾ മല്ലിക്കെട്ടിട്ട് കാര്യമില്ല, വേറെ ഏതും കിട്ടൂല. ഇങ്ങനെ അടിച്ചു കൊടുക്ക. ഇവിടെ കണ്ടോ മാങ്ങ, ഇതൊക്കെ ഇപ്പുറത്തെ ഇത് മാങ്ങന്റെ തോട്ടമാണ്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്, ഇതിലൊക്കെ മാമ്പഴ കൃഷിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങളിപ്പോ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല. ഇതാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചാൽ തന്നെ വഴിയിലൂടെ പോവാണ്. ചിലപ്പോ തിരക്കില്ലാതെ കൊണ്ടുപോകും, ചിലപ്പോ ഇനി വല്ല ആട്ടിനെ പോയാലേ കൊണ്ടേ തള്ളു ആവും. അങ്ങനെ തള്ളൂല, മാപ്പിന്റെ ഓരോരോ കഥകളെ. ഏതായാലും മാമ്പേത്തോട്ടമാണത്, അതുപോലെ നെൽകൃഷിയാണ് വാങ്ങിച്ചിട്ട് ചെയ്തത്. ഞങ്ങളൊക്കെ ഈ റോഡ് ഒരു 3.7 കിലോമീറ്റർ പോവാണ്ട്. വെറുതെ അല്ല നാട്ടില് വായിമാര് വന്ന് നടുന്നത്, ഓരോ സാറാക്കി ഇവിടെ ഓലെ നാട്ടിൽ നടന്നുണ്ട് അല്ലേ. പിന്നെന്താ, ഓർക്കിന്റെ നാട്ടിൽ വന്നിട്ട് എന്താ ധൈര്യത്തോടാണ്, വാണ്ടിയറിയുടെ ആൾക്കാരാണ് ധൈര്യമായിട്ട് കൊടുത്തോളി പണി. ഇവിടെ മഴയാണ് ഗൈസ്, മഴയാണ്. ഇതെന്താ കമ്പിക്കാലോ കൊണ്ടുപോണ ഉടച്ചേരി. ചെങ്ങന്മാര് എല്ലാ സാധനങ്ങളും കൊണ്ടുപോട്ടോ. നമ്മൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു ടാർപ്പായ കിട്ടണം. അത് ഇങ്ങനെ മഴയാണെങ്കിൽ നമ്മളെങ്ങനെ
ഡ്രസ്സുകളൊന്നും ഇതുവരെ ഉണങ്ങിയിട്ടില്ല, ഉണക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ട്. ആ ഡ്രസ്സൊക്കെ ഞാൻ ചേഞ്ച് കംപ്ലൈന്റ് ആയി പോവുക അല്ലേ? പുതിയതൊക്കെയല്ലേ, മൊത്തം നാശമായി പോകും. മൊത്തം തിരുമ്പിക്കണം നമ്മള്, മൊത്തം തിരുമ്പിയണേ. ഇതെങ്ങനെ ഉള്ളൂ, പിന്നെ ഇടാൻ വേണല്ല. ബാക്കിയൊക്കെ തിരുമ്പിയേക്കാണ്. ഇവിടെയാണെങ്കിൽ ഇങ്ങനെ തോരാത്ത മഴ, വരും മഴയല്ല ചാറ്റൽ മഴയാണ്, മഴക്കാലം. അങ്ങനെ യു പിയുടെ മഴക്കാലത്തും ഞങ്ങൾ ഇതുപോയി സഞ്ചരിക്കുകയാണ്. എന്താ തണുപ്പ്, ഉള്ളനടിക്ക് അല്ല തണുപ്പ് കയറാ. താർപ്പായ തെരഞ്ഞ് അധികം ദൂരം പോകേണ്ടി വന്നില്ല കേട്ടോ. ഇതിപ്പോ ആയല്ലേ, ഇതൊരു ചാക്ക് പോയി ആണല്ലോ. ചാക്ക് പോയി എങ്കിലും അതാ അതാ ഇതാ കറുപ്പ് കിട്ടണേ, 50 rupees മീറ്ററിന് കേട്ടോ. ഒരു മീറ്ററിന് 50 rupees. കോൺസേ അപ്പൊ ഇത് നമ്മളെ നാട്ടിലത്തെ ഷീറ്റ് പോലെ തന്നെയാണ്. അതായത് നമ്മളുടെ ലോകം മുറിക്കണം, നാട്ട് മുറിക്കണം. ഡബിൾ ഷീറ്റ് 150 rupees നമ്മൾ വാങ്ങി. 3 meters നമുക്കുണ്ടാവും അത്യാവശ്യം മൂടാൻ അല്ലേ. പിന്നെന്താ, പിന്നെ നമ്മൾ വണ്ടിയുടെ നിർത്തി പോകുമ്പോഴൊക്കെ നമ്മളോട് സ്ഥിരമായിട്ട് നമ്മളുടെ വീഡിയോ കാണുന്ന ഒരു ഏട്ടന് കമന്റ് ചെയ്തിരുന്ന കാര്യമാണ്. നാട് തൊട്ടേ ഇത് പായി കരുതി കേട്ടോ, കരുതി കേട്ടോ. അപ്പോഴൊന്നും ഞാനത് കരുതിയില്ല, കരുതി ചെറുതും സൗണ്ട് കാര്യമില്ല, ഇത്രയിലുമാണ്. 10:06 സമയം. അപ്പോൾ ഈ നേരത്ത് ഇനി ഒന്നും കഴിക്കാതെ പോകണ്ട. ഞങ്ങൾ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ല. ഇവിടെ ദാബയുണ്ട്, ഇവിടെ നിന്ന് റൊട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അത് കഴിക്കാം. പിന്നെ ഇവിടെ നിന്ന് ഞാൻ കുളിക്കാൻ പറ്റും കരുതിയിരുന്നു. ശരി, വെള്ളം പോരാ അല്ലേ, പിന്നെ നോക്കാം. എങ്ങനെയുണ്ട് കറി, എങ്ങനെയുണ്ട് ദാൾ അല്ലേ, അടിപൊളിയല്ലേ. അപ്പോൾ ഞങ്ങൾ റൊട്ടി, രണ്ട് ദിവസം റൊട്ടി, അതുപോലെ തന്നെ ഇതിലേക്ക് വരെ തരുന്നൊരു സംഭവങ്ങളാണ്. അത് മുളകും അതുപോലെ തന്നെ ഉള്ളി, പിന്നെ ഒരു ചമ്മന്തി അല്ലെങ്കിൽ ഒരു അച്ചാർ അല്ലേ, അച്ചാർ അല്ലേ, ആ മാങ്ങച്ചാർ. പിന്നെ ഈച്ചയുണ്ട് നന്നായിട്ട് ഇവിടെ, ഈച്ചയുണ്ട്. ഈച്ച ഇവിടേക്ക് മഴ പെയ്തിട്ട് ഒന്നും അങ്ങോട്ട് ചീഞ്ഞിട്ടുണ്ട് ഈ സ്ഥലമൊക്കെ. ഇതിലൊക്കെ ധാരാളം മാമ്പയമാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഈ റൊട്ടി കഴിച്ചിട്ട് ഇനി യാത്ര ആരംഭിക്കും. റൊട്ടി എന്ന് പറഞ്ഞാൽ സമ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. റൊട്ടി നല്ലതാണ്, റൊട്ടി കഴിച്ചാൽ മൈലേജും ഉണ്ട്, സാധനം അടിപൊളിയാണ്. ചെങ്ങൈമാരെ മഴ തകർത്ത് പെയ്യട്ടോ ഇവിടെ. ഏയ് അമ്മാച്ചി, എന്നാ പണ്ണു വേടാ, എന്താ പറയുക, ദാബയിൽ തന്നെ കുറച്ച് നേരം കൂടി ഇരിക്കേണ്ടിയിരുന്ന തോന്നുന്നു. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ എങ്ങനെ പോവാ. ഇത് നമ്മളെ നേരത്തെ കെയറും വാങ്ങിയിരുന്നു കേട്ടോ, കുറച്ച് കെയർ നമ്മൾ വാങ്ങിയിരുന്നു. നമ്മളിപ്പോൾ വണ്ടിയിലാണ്, മഴ ഇവിടെ പെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇതുമ്മ ഒരു 2.5 രണ്ട് ട്രൗസറൊക്കെ തോരടാൻ വേണ്ടി പറ്റും. ഇതുമ്മ ട്രൗസർ ഇട്ടാൽ മതി. ഒന്നുകൂടി ഇട്ടോ, ഇനി ഒന്ന് എൻ്റെ തൂട്, ഒന്ന് എൻ്റെത് ഒന്ന് എൻ്റെ തൂട്ടുള്ള. കാരണം എന്താ വെച്ചാൽ രണ്ടാൾക്കും വേണ്ടേ. ഓ, ഈ മഴയത്ത് ഓട്ടോ ലൈഫ് ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു മക്കളെ, മഴ പെയ്യന്നെയാണ്, രാവിലെ തുടങ്ങിയ മഴയാണ്. ഇതിപ്പോൾ 12 hours ഇതിന് ഒരാത്രം സംഭവിക്കണില്ല. നമ്മൾക്ക് കുക്ക് ചെയ്യാണ്ട്, ആ ഷീറ്റ് കെട്ടിയാണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലവും കാണുന്നില്ല. സ്ഥലമുണ്ട്, അടുത്ത റോഡിനോട് വളരെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ ഇത് നമ്മൾക്ക് വേണ്ട. കാരണം എന്താ വെച്ചാൽ ഇത്ര അടുത്താകുമ്പോൾ പറ്റില്ല, ഒന്നാമട്ട് ഇറങ്ങാൻ പറ്റണം. അതൊരു 10 feet മാറിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ എന്താ ചെയ്യുക അറിയണില്ല. ഇപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഇപ്പോൾ ഉണ്ടാക്കൽ നിർബന്ധമാണ്. ഞങ്ങൾ ജയിക്കുന്ന വില്ലേജ് കൂടെ ഒക്കെ ഒന്ന് കയറണമെന്നാണ് കരുതിയതാണ്. പറ്റില്ലെങ്കിൽ ഇതൊക്കെ പാടെ നടക്കുക അറിയില്ല. ഇവിടെ ആണെങ്കിൽ അയക്കൊക്കെ കെട്ടിയിട്ട് അല്ലേ, ഞാനും കുക്കും വേറെ സെപ്പറേറ്റ് ആയിട്ട് വെക്കണേ. അത് ഓൻ്റെ ക്യാബിനെ അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ ഈ ഹൈവേയിലെ ഗ്രീസ് ഉണ്ട്. അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അടി കൂടെ മാറ്റ് പൊന്തിച്ച് നോക്കാം. വന്നോ നെയ്യ. അപ്പോൾ മൂപ്പര് നല്ല ഉഷാറായിട്ട് അടിക്കുന്നുണ്ട്. ഓക്കെ, ഫ്രണ്ട് തന്നെ, ഫ്രണ്ടിലും നമുക്ക് ഫ്രണ്ടിലും അടിക്കാനുള്ള ചെറിയൊരു ഇതുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ അടിച്ചാൽ പോകും എന്താ അറിയില്ല. വെച്ചടിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു വേസ്റ്റിൻ്റെ തുണിയൊക്കെ എടുത്ത് അടിച്ചാൽ മതി.
വേസ്റ്റിൻ്റെ തുണി ഉണ്ടെങ്കിൽ ഞങ്ങൾ അടിക്കലുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ. വയറിങ്ങിൽ ഗ്രീസ് ഇല്ലെങ്കിലും ഭയങ്കര പ്രശ്നമാണ്, ഏതായാലും വയറിങ്ങിക്ക് ഗ്രീസ് അടിച്ചിരുന്നു. പക്ഷേ ഇതിൽ മൂപ്പര് അധികം ഒന്നും അടിച്ചില്ല, രണ്ടടി അടിച്ചിട്ടുള്ളൂ. ഏതായാലും കുഴപ്പമില്ല, രണ്ടടിക്ക് രണ്ടടി നമ്മൾ തീരെ അടിച്ചില്ലേ, കുറേ അടിച്ചിട്ട് വന്നിട്ട് പിന്നെ ഗ്രീസ് അടിച്ചില്ലല്ലോ വണ്ടിക്ക്. അപ്പോൾ ആ ഒരു അടിയാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ താഴെ ചളി കയറി, ചളി കയറി അല്ലേ. അതുമ്പോൾ വേറൊരു കണക്റ്റർ വെച്ചിട്ടാണ് അടിക്കുന്നത്. എന്താ തുണികളെ സംഭവമാണ്. ഇതിലൊക്കെ താഴത്തുകൂടെ ഒക്കെ വിരിച്ചിട്ടേക്കുവാണ്. ഇതിലെ മാത്രമല്ലേ ഞാൻ ഇരിക്കുന്നതിൽ, ഇതിലെ താഴത്തുകൂടെ ഒക്കെ വിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടണ്ടേ, മഴ പെയ്തിട്ട് വെള്ളം കയറിയിട്ട് അവിടെയൊക്കെ ആകെ ചീഞ്ഞിട്ടുണ്ട്. ഞങ്ങളിതാ കാണുന്ന ഹൈവേയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ സമയം 2 മണിയായി, ഈ നേരം വരെ മഴയും ചോരുന്നില്ല, ഒരു സ്ഥലവും കിട്ടുന്നില്ല കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ. ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഇപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഈ കാണുന്ന ചെറിയ ഈ റോട്ടിന് ഇറങ്ങിയിട്ട്, പോക്കറ്റ് റോഡിന് ഇറങ്ങിയിട്ട് ഇവിടെ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. നമ്മളുടെ പായ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. പായനെ ഞങ്ങൾ 2.5 ആക്കി ഇതാക്കിയില്ല, അത് 2 മടക്കാണുള്ളത്. അങ്ങനെ 2 മടക്കാണല്ലോ, അത് ഇങ്ങനെ പൊളിച്ചില്ല ഞാൻ, ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. ഇങ്ങനെ തന്നെ കെട്ടിയേക്കുവാണ്. അപ്പോൾ വലിയ മഴയൊന്നും ഇല്ല ഇവിടെ. എന്നാലും ഒരു മഴയല്ല, മഴ പെയ്യുന്നൊന്നുമില്ല. എന്നാലും സേഫ്റ്റിക്ക് വേണ്ടി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചു തന്നെ ഉള്ളൂ. പക്ഷേ ഏതായാലും ഇത്തരത്തിലാണ് ഞങ്ങളുടെ കുക്കിംഗ് ഇന്ന് നടക്കുന്നത്. നമ്മളുടെ കുട്ടിപ്പേരൻ്റെ ഒരു കയറ് കെട്ടിയുള്ള നമ്മുടെ ഈ ഒരു പൈപ്പിനാണ്. ഇതിങ്ങനെ അടിച്ചു കൊടുക്കുക, ഓനങ്ങനെ കഴിയുക. വെള്ളം കുറേ ലാഭമാണ് ഞങ്ങൾക്ക് ഇന്ന്. കാരണം എന്താ വെച്ചാൽ ഈ പൈപ്പിൻ്റെ ചോട്ടിലായതുകൊണ്ട് അടിപൊളി ചോറ് അടുപ്പത്ത് വെച്ചിക്കണ്. ഞാൻ കുറച്ച് ഉള്ളിയും തക്കാളി അരിയട്ടെ, ആ പയറും വെട്ടട്ടെ. മുടങ്ങ അഴിമ തോരയിടുകയാണ്, അതായത് ശരിയാവില്ല. പെട്ടെന്ന് തോരട്ടാ, അത്ര പെട്ടെന്നാവും. ഓക്കെ, ഏതായാലും ഇന്നത്തെ ദിവസം ഭയങ്കരമാണ്. ഉച്ച വരെ എങ്ങനെ പോയത് അറിഞ്ഞില്ല അല്ലേ. എടാ ഇന്ന് വണ്ടി കൂടി മര്യാദക്ക് റെസ്റ്റ് കിട്ടിയില്ല, എനിക്കറിയോ. ആ കാരണം ഞങ്ങൾക്ക് എവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ വെറുതെ നിന്നിട്ട് കാര്യമില്ലല്ലോ, എഴുതിയിട്ട് അങ്ങനെ പോന്നു. അതിൽ പിന്നെ ഗ്രീസടി കാര്യങ്ങൾ അങ്ങനെ അല്ലേ. ഏതായാലും ചോറ് ഇപ്പോഴും വന്നിട്ടില്ല. ഈ അരി എന്താ മട്ടന്നല്ല, നേരത്തെ വേഗം വന്നിട്ടുണ്ടല്ലോ അല്ലേ. നമ്മളെ പുതിയ അരിയാണ്, പുതിയ അരി വലിയൊരു പ്രശ്നമല്ല. ഇവിടുത്തെ അരി ഇത് വെന്തണത് വേഗണുള്ളൂ. ആ അത് വെന്തണടാ, പക്ഷെ ഇത് വെന്താണ്, ഇത് വെന്താണ്, ഇത് ഇറക്കി വെക്കാം. ഇത് ഇറക്കിയിട്ട് നമുക്ക് കറി വെക്കാം. കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയും തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പയറുപ്പേരി, പയറുപ്പേരിയൊക്കെ ചെമ്പട്ടിക്കുണ്ട്, തിന്നന്നെ. ഞങ്ങളുടെ ഡ്രസ്സാണത്, കംപ്ലീറ്റ് സാധനം. ഓ നേരത്തെ പറഞ്ഞവര് ഇവിടെ, ആ എത്ര കൂട്ടാളിയാ നമുക്ക്. നമുക്ക് ഇത്രയും ഡ്രസ്സൊക്കെ എടുത്ത് ഇത്ര അയക്കുമ്പോൾ കിട്ടുമ്പോഴാണ് അറിയണത്. ആ ആ ചാക്കിലാക്കുമ്പോ ഇല്ല, അപ്പൊ ഇത്ര അറിയണില്ല. പിന്നെ മാത്രല്ല, സാധാരണ നമുക്ക് 1, 2, 2 കൂട്ടം, 3 കൂട്ടമൊക്കെ തിരുമ്പാൻ ഉണ്ടാവില്ലുള്ളൂ. പക്ഷേ ഇതിൽ ഇന്നത്തെ അവസ്ഥ അല്ല, ഫുള്ള് ഇപ്പൊ ഇട്ടേനേ ഉള്ളു. ബാക്കി ഇട്ടേനേ ഉള്ളു, ബാക്കിയൊക്കെ ഇതാണ് കിടക്കണുണ്ടാ. കംപ്ലീറ്റ് സാധനം ഒക്കെ ഓന് ഇവിടെ കയറി കെട്ടിയാണ്ട് അയക്കല് തൂക്കിട്ടേക്കുവാണ്. ഞാൻ ആ നേരത്തെ അവിടെ പയറൊക്കെ അരിയുമായിരുന്നു. ഇവിടെ പിന്നെ വൃത്തിയുള്ള ഏരിയ തന്നെയാണ്, വലിയൊരു അലമ്പൊന്നുമില്ല. പിന്നെ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ സ്ഥലമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ലിക്വിഡിൻ്റെ ഓരോ ബോട്ടിലും കാര്യമൊക്കെ കാണാം. ഞാനിതേ ഇറക്കി വെച്ചിട്ട് കറി വെക്കാൻ നോക്കട്ടോ. എന്നാലും നമ്മൾ ഈ എണ്ണ ഉണ്ടല്ലോ, നല്ല എണ്ണയാണ്. ഞങ്ങളെ പോലെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു എന്താ സോയാബീയുടെ എണ്ണ ഇത് നല്ലതാണ്. അത് നമ്മളെ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നൊരു സുഖം ഫീലൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ. കുറച്ച് കട്ടിയുള്ള എണ്ണയാണ്, എന്നാലും കൊള്ളാം അല്ലേ. ഇന്നലെ ഇതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയത് കുഴപ്പമില്ല. കഴിച്ചിട്ട് ചിക്കനൊക്കെ റെഡി ആയിരുന്നു. നമ്മൾ ഈ എണ്ണയിൽ തന്നെ ഇട്ടാണ്ട് എന്താ പറയുക, ആവിക്ക് വേവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഇതുവരെ ചെയ്തിട്ടില്ല, ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണ്. കടുക് കിട്ടണം മോനെ. അപ്പോൾ എണ്ണ ചൂടായിണ്ട്, കടുകിടാ കടുക പൊട്ടാത്ത. ആ വലിയ ചൂടായിട്ടില്ല അപ്പോ.
നല്ല പൊട്ടലോട്ട് ചെണ്ടോട്ടണമായി. ഓക്കെ, തീ കുറച്ച് കൊടുക്കുക. ഇനി നമ്മളുടെ പയറിനെ അടുത്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കി മറിക്കുക. ഇനി നമ്മുടെ അവരോട് ഉപ്പിട്ട് കൊടുക്കുക. ഇനി കുറച്ച് നേരം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം ആളെ. ഇത് കരിയാതെ ആവിയിൽ വേവിക്കുന്ന ഒരു പരിപാടിയാണത്. ഇത് സാധാരണ നമ്മുടെ വീട്ടുകാരൊക്കെ ചെയ്യാറുണ്ടാവും. എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ട് എന്നാണ് എൻ്റെ വൈഫ് പറയല്. അപ്പോൾ ഞാനതൊന്ന് പരീക്ഷിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കുറച്ച് നേരം അടച്ചേക്കണം. ഉപ്പൊന്ന് പിടിക്കട്ടെ. ചെയ്തേ ഇനി കുറച്ച് നേരം നമ്മളുടെ അടപ്പ് കൊണ്ട്, അത് ചോറിൻ്റെ പാത്രം തന്നെയാണ് നമുക്ക് അടപ്പൊക്കെ ഉള്ളത്, അടച്ചു വെക്കാം. എന്ത് വിരിയത്, വല്ലാത്ത ചതിയത്. ആ ബക്കറ്റ് നീക്കിയാ അത് കുടിക്കണ ഉള്ളല്ലേ. ഇങ്ങോട്ട് കയറിയെന്നുള്ള മഴ ഉള്ളല്ലേ. അതായത് നമുക്ക് ഇവിടെ വീണ്ടും മഴ പെയ്ത് നമ്മൾ തോരട്ട സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തെടുത്ത് വെച്ചു. അപ്പം ഈ പായ കെട്ടിയില്ലെങ്കിൽ പണി അതിനല്ലേ. ആ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സുഖമായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. കുക്ക് ചെയ്യാൻ തന്നെ പറ്റുന്നുള്ളൂ. എം അല്ല ഇപ്പം മക്കളേ, ഓട്ടോ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇത് സംഭവമാണ്. ഞങ്ങൾ ട്രൗസർ ഇതാ, ഇത് രണ്ടും ഉണങ്ങിയുണ്ട്. ഇത് ഉണങ്ങിയുണ്ട്, ഇത് ഉണങ്ങിയില്ല. ഇത് ക്ലോത്ത് മാറ്റണ്ടേ. ഇത് അൻ്റെത്, ഇത് ഒക്കെ ഇതാണ് ബനിയൻ ക്ലോത്ത. പിന്നെ ഇതോ ഇതൊന്നും ഉണങ്ങിയില്ല അല്ലേ. ഡ്രസ്സൊക്കെ അവിടെ ഇട്ടേക്കുവാണ്, ബാക്കിയൊക്കെ അവിടെ ഇട്ടേക്കണ്. അപ്പം ആ പയർ പേജ് റെഡിയാണ് അല്ലേ. എന്നാലും നമ്മൾ നെല്ലിയാമ്പതിയിൽ കുക്ക് ചെയ്ത പോലെ അല്ല, അങ്ങനെ പിന്നെയും കുറച്ചൊരു ആശ്വാസമുണ്ട്. ഉള്ളി വാടുന്നുള്ളതായി, ഉള്ളി വാടുന്നുള്ളൂ. നമ്മളെ ചേട്ടൻ നനയുവാണ്, ഞാൻ നനയുവാണ്. ഇതിലൊക്കെ വെള്ളം ചാടുവാണോ? ഇവിടെ വെള്ളം ചാടുവാണ്. പിന്നെ നമ്മളുടെ ടാങ്കും പാറ്റയും പുറത്താണ്, ഞാൻ നനയുന്നുണ്ട്. ഇതൊക്കെ ഇവിടെയൊക്കെ നനഞ്ഞു, കമ്പ്ലീറ്റ് നനഞ്ഞു പോയി. ഇടിയും വെട്ടുന്നുണ്ട്, അതാണ് പ്രത്യേകത. അതൊക്കെ ചെയ്യാൻ കാട്ടി പോണി. ഉപ്പൊന്ന് ചേർക്കാണ് കിടക്കണം, അതെടുത്തിട്ടില്ല. അല്ലാത്തൊക്കെ എടുത്തു. ഏതായാലും ഈ പാടത്ത് വെള്ളപ്പൊക്കം ആകുമ്പോഴത്തേക്ക് ഈ പാടത്തിന് പോണോ? പോണം. റോട്ടിലാരും വരുന്നല്ല. ഓട്ടോ ലൈഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഒരു വൈബ് അത് വേറെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ കുക്കിങ് വഴി അവസാനിച്ചിരിക്കുകയാണ്. ചായയും കൂടി ഉണ്ടാക്കേണ്ട ഒരു പണിയും കൂടെ ഉള്ളായിരുന്നു. ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഒന്ന് ഇച്ചിരി ഇതാണ് കേട്ടോ, നമ്മുടെ ഡ്രസ്സേ. ഡ്രസ്സൊക്കെ ഒന്ന് ആരൊന്ന് ചൂടായാലേ. ഒരു ചെറിയൊരു ആശ്വാസം ഉണ്ടാവും. വെള്ളല്ല വെള്ളല്ല അതിൻ്റെ അവസ്ഥ. വെള്ളം കൊണ്ട് ആറാട്ടം കല്ല മഴയുണ്ട്. നമുക്ക് ഇവിടുന്ന് ആ വഴിയ മൂടി കഴിഞ്ഞാൽ നമുക്ക് അക്കരെ പോകാൻ കഴിയില്ല. നമ്മളെ പായൊക്കെ കഴിച്ചു, ഞാനാകെ നനഞ്ഞു. പായൊക്കെ അവിടെ ഇങ്ങനെ തന്നെ വെച്ചേക്കുവാണ്. ഞങ്ങൾക്ക് അവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്, നമ്മൾ ഈ പാടത്തിന് കയറുന്ന സ്ഥലം. ഇതിലൊക്കെ മല്ലിക എന്തോന്ന് കൃഷി ചെയ്തിട്ടുള്ളത്. എന്തായാലും നമ്മൾ ആ ഒരു ക്രോസ് അതാണ് കയറി കിടക്കേണ്ടത്. അത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പേടിയില്ല അല്ലേ. ഇവിടെ എന്താ വെച്ചാല് ഇത് മരങ്ങളുള്ള ഒരു ഏരിയയാണ്. അപ്പോ കാറ്റടിച്ചാല് ഇവിടെയാണ് ആ സ്ഥലം. ഈ സ്ഥലമാണ് നമുക്ക് വിഷയം. അപ്പൊ മാറ്റ വിട്ടു നോക്കാണ്, ചിലപ്പോ കുടുംബം മഴ പെയ്താലേ കുറച്ച് ടാസ്ക് ആട്ടാ നമ്മുടെ പരിപാടി. ഷർട്ട് നഞ്ഞല്ലേ ഇല്ല കണ്ടിട്ട് അവസ്ഥ. റോസ്റ്റ് വെപ്പല്ലോ, റോസ്റ്റ് അടിപൊളിയാണ്. പയറൊന്നും റെഡി ആയിട്ടില്ല, തിരക്കട് ഒരു പക്ക പയറൊക്കെ പോയിട്ടില്ല. ഇന്ന് നമുക്ക് എവിടെയെങ്കിലൊക്കെ നേരത്തെ സൈഡാകുന്ന നിർബന്ധമാക്കുക. കാരണം ഇവിടെ മഴയ്ക്ക് കുറവൊന്നുമില്ല, നല്ല പെയ്ത്. ഇപ്പം മൂന്നും മൂന്നര സമയമാണ്, ഇരുണ്ട് മൂടി കെട്ടി കിടക്കുവാണ്.
നമ്മള് ഇങ്ങനെ യാത്ര ചെയ്താലും നമ്മൾ സേഫ് അല്ലേ. പ്രത്യേകിച്ച് നമുക്ക് വൈപ്പർ കംപ്ലൈൻറ്റും ആണ്, പിന്നെ ഓട്ടോറിക്ഷ അല്ലേ, ബുദ്ധിമുട്ടാവും. അത് ഹൈവേ അതില്ലാണ് പോകുന്നത്. നമ്മൾ അവിടെ നിന്ന് എടുത്താണ്ട് വണ്ടി ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനൊരു സ്ഥലമാണ്, പയ എന്തൊരു ബിൽഡിങ് എന്തോ ആണ്. ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ മൂടി പോച്ചിട്ടേക്കുവാണ് വണ്ടി. സത്യം പറഞ്ഞാൽ നമ്മള് പെട്ട മാതിരിയാണ്, കൊക്കുതിന്റെ ബാക്കിലാണ്, ഷർട്ട് ഉണക്കിയൊക്കെ വേണം. ഞങ്ങള് എന്താ ചോദിച്ചാല് വിഷയമാണത്, നമ്മൾക്കിത് മേലേക്കൊക്കെ എന്താ അവസ്ഥ അറിയില്ലല്ലോ. അപ്പൊ നമ്മള് അങ്ങോട്ട് ഇങ്ങനെ കയറുംതോറും മഴ കൂടുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം എവിടേക്ക് ഞങ്ങൾ പോകണം എന്ന് കരുതുന്നുള്ളൂ. കാരണം നമ്മളെ കൊണ്ട് യാത്ര ചെയ്യാൻ വയ്ക്കണില്ല, യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അത്ര ഇരുണ്ട് കിടക്കുവാണ്. മൊത്തത്തിൽ ഭയങ്കര ഇരുണ്ട് കിടക്കുവാണ്. ഇപ്പം മഴയ്ക്ക് ചെറിയൊരു ആക്കമുണ്ട്. ഇനി മഴ നമ്മളെ നാട് റോട്ടിൽ കയറി കഴിഞ്ഞാൽ വീണ്ടും മഴ നല്ല രീതിയിൽ പെയ്യുവാണ്. പ്രശ്നമൊന്നുമില്ല, ഒരു നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ന് എവിടേക്കിലൊക്കെ ചലിക്കാൻ പറ്റുന്നാണെങ്കിൽ ചലിക്കാം, ഇല്ലാന്നാണെങ്കിൽ അവിടെ തൊട്ടപ്പുറത്ത് ധാബയുണ്ട്, ധാബയിൽ പോയിട്ട് ഇന്ന് സൈഡാക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മയക്കാക്കം അങ്ങോട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പോക്ക് എത്രത്തോളം ദിവസം ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ എന്നറിയില്ല. ഒരുപാട് ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ടൈമും ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്താവും എന്നുള്ളത് കണ്ടറിയാം. ഏതായാലും കാലാവസ്ഥ നമ്മൾക്ക് ഇപ്പോൾ അനുകൂലമല്ല. ഞങ്ങൾ ഏതായാലും ഇപ്പോൾ ഇവിടെ സമയം 5 മണിയായി. എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ രക്ഷപ്പെടാമെന്ന് കരുതിയപ്പോൾ മഴ അത് അനുവദിക്കുന്നില്ല. അപ്പം എന്താ ചോദിച്ചാൽ, ഞങ്ങളൊരു മൊബൈലിലൊക്കെ ചാർജ് കുറവാണ്. അപ്പോൾ മൊബൈലൊന്നും വല്ലാതെ കളിച്ചാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ മറ്റേ സംഭവം ഉണ്ടാക്കേണ്ട ഞങ്ങൾ ഇതിന്റെ പേരെന്താ അറിയില്ല. അതായത് ഇവിടെ ഇന്ത്യൻ്റെ ഗാലറിയാണ് ഇത്. ഇവിടെ പൊക്കു പൊക്കു ഇവിടെ വിഷ്ണു അത് പിന്നെ അവിടെ ഇതൊന്നും വേണ്ട. അപ്പൊ ഇവിടെ ഓൻ്റെ ഒന്ന് വെക്കും, ഇവിടെ വെക്കും, ഇവിടെ വെക്കും, ഇവിടെ ഇവിടെ വെക്കണോ സാധനം ഉണ്ടാക്കട്ടെ. ഓൻ്റെ വെക്കും പറഞ്ഞ കാര്യമില്ല, സാധനം പറഞ്ഞു കൊടുക്കും. തീപ്പെട്ടിക്കൊള്ളി അനക്ക് തീപ്പെട്ടിക്കൊള്ളി കൊക്കുവിന് തീപ്പെട്ടിക്കൊള്ളി ആയിക്കോട്ടെ. എനിക്ക് ആ തലോ കിട്ടും. ആ എനിക്ക് തല വാലും തലേ വാലും തലേ വാലും തല്ലേ തീപ്പെട്ടിക്കൊള്ളി ആ കുറവാട്ടോ. കുറച്ച് സാധനമുള്ളൂ ഇവിടെ ആണെങ്കിൽ ബാരിഷ് കത്തമ്മൊക്കെയാ. ജാസ്തി ബാരിഷാണ്, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. മയക്കൊരു കുറവല്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടങ്ങി കുത്തിരിക്കൊരു ഭാഗത്ത് മറ്റെന്താ വെച്ചാല് എന്താ, നമുക്ക് പണ്ണെ കിട്ടും, പണ്ണെ കിട്ടാൻ പാടില്ല. ഞാൻ കളി തുടങ്ങാൻ വേണ്ടി പോവാണ്. കളി ഇങ്ങനെയാണ്, അതായത് എൻ്റെത് എൻ്റെത് വെറും വെള്ളം കേട്ടോ, എൻ്റെതാണ് ഈ സാധനം. അത് നോക്കാൻ പറ്റും, അതിനാണ് ഞാൻ താത്തിയത്. ഓക്കെ ഇതിൻ്റെ ആണ് വാക്കിന്റെ എവിടെയൊക്കെ വെള്ളം പൊന്തിക്കണം എന്തോന്നും അറിയില്ല. റോഡിലെ ഉപ്പിലൊക്കെ ആയപ്പത്തിനൊക്കെ അല്ലെ, വേറെ എവിടെയെങ്കിലും അല്ലേ, റോഡില് റോഡിനൊക്കെ തടസ്സം ഉണ്ടെങ്കിലോ. അപ്പൊ നമ്മളവിടെ പെട്ടുവോ? അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ നമ്മള് വണ്ടി ആയിട്ട് നമ്മള് മറ്റൊരു നാട്ടിലാണുള്ളത്. നമ്മള് പരമാവധി നമ്മളെ സേഫ്റ്റിയും കൂടി നോക്കിയിട്ട് വേണം യാത്ര ചെയ്യാൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് വെയിറ്റ് ചെയ്യുന്നത്. ഇന്ന് മിക്കവാറും ഇന്നത്തെ ദിവസം ഞങ്ങൾക്കും പോക്ക് കിടക്കുമല്ലോ. ഇപ്പൊ സമയം 5 മണിയായി. ഇന്ന് നമ്മളെ ഇവിടെ അങ്ങനെ അങ്ങനെ തീരുത്. ആയിക്കോട്ടെ, ഇതെങ്ങനെ അറിയാം, ഇങ്ങനെ വരണം അല്ലെങ്കിൽ ഇങ്ങനെ വരണം. ആ ഞാൻ നീക്കി കളിച്ച കുടുങ്ങിയുണ്ടോ നീക്കാല്ല. അപ്പൊ ഞാൻ ജയിച്ചു അങ്ങനെ പറ്റൂല. പിന്നെ കണക്ക് പിന്നോട് നീക്കാം, ഞാൻ നീക്കിയില്ലേ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ നീക്കാല്ല, ശരിയാണ്. അപ്പൊ ഇങ്ങനെ ലോക്കായാലും മതി. ഓക്കെ, അപ്പൊ അങ്ങനെ ലോക്കായാലും മതി എന്നാണ് പറയണത്. പിന്നെ അത്തരത്തില് ഒരു കളി ഞാൻ ജയിച്ചു, ഇനി അടുത്ത കളി ഞാൻ ജയിക്കാനാകുമ്പോ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇപ്പോഴത്തെ കളി കണ്ടാ, ഇപ്പത്തെ നമ്മളെ ചൂത് നിക്കണാണ്ട. ഓനെ കളി ഓര് എന്താ ലക്കിൽ ജയിച്ചാണ്, അന്തം പൊട്ടി ജയിച്ചേ. നീക്ക് നീ എന്റെ കളിയാണ്, എന്റെ കളി കഴിഞ്ഞിട്ട് വേണിച്ച് കളിച്ച നീക്കിയവിടെ കളി തീരൂ. നീക്കി ഞാൻ നടുക്ക് നീക്കിയാലോ. ആ പിന്നെ ഇങ്ങനെ വരണതായിരിക്കും, ഇങ്ങനെ നമ്മളാ കളി ജയിച്ചില്ല. ഞാൻ ജയിച്ചിട്ടോ. ഏയ് അങ്ങനെയെങ്കിൽ ഒരു കളി ഓൻ ജയിച്ചു, ഒരു കളി ഞാൻ ജയിച്ചു, അങ്ങനെ കുറച്ചേരം കളിക്കണ്ടേ.
അങ്ങനെ ഒരു 5:35 ആയപ്പോഴേക്ക് ഫുള്ളായിട്ട് മഴ ചോർന്ന് നല്ല സുന്ദര കുട്ടപ്പനായി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നല്ലൊരു കാലാവസ്ഥ, നമ്മുടെ വണ്ടി ആകെ നനഞ്ഞിട്ടുണ്ട്, ഉള്ളിലൊക്കെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് നനഞ്ഞിട്ടുണ്ട്, അതിലൊക്കെ നനഞ്ഞു കിടക്കുവാണ്. അതുപോലെ തന്നെ ബെഡ് നനഞ്ഞു, ഞങ്ങളുടെ ഡ്രസ്സ് നനഞ്ഞു, കംപ്ലീറ്റ് സാധനങ്ങളും നനഞ്ഞു പോയിട്ടോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും 5:30 ആയി. ഇനിയിപ്പോൾ ഈ അരമണിക്കൂർ ഇപ്പോൾ ഓടി കഴിഞ്ഞാൽ എവിടേക്ക് എത്തുക അറിയില്ല. ചിലപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് വണ്ടി എടുക്കുന്നുണ്ട് ഇവിടുന്ന്, നമ്മൾ വണ്ടി എടുക്കാറുണ്ട്. ഇതിലെങ്ങനെ കയറി പോകാൻ വേണ്ടി പറ്റുമോ അറിയില്ല. ഞങ്ങൾ വന്നത് ഇതിലെങ്ങനെയാണ്, അതായത് അതിലെങ്ങനെ വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോയാലും ഇവിടെ ഒരു ഡാബയുണ്ട്, ഒരു പെട്രോൾ പമ്പാണത്. ഇവിടെ നിന്ന് ചോദിച്ചു നോക്കട്ടെ, ഞങ്ങൾ ഇവിടെ നിൽക്കാൻ പറ്റുന്നാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ തന്നെ നിൽക്കും. കാരണം ഒന്നില്ലാറൊന്ന് കഴിഞ്ഞും കാലൊക്കെ ഒക്കെ നനഞ്ഞിട്ട് ഒന്നിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാനാണ് തോന്നുന്നത് കുറച്ച് നേരം. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം ഇരുന്ന് നമ്മൾ ശരിയപ്പോൾ കാലൊക്കെ നിലത്തി വെച്ച് കഴിഞ്ഞാൽ നനയുമല്ലേ. ഏതായാലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ ബെഡ് കാര്യമൊക്കെ എന്ത് ചെയ്യാറില്ല. ധാബയിലൊക്കെ കിടക്കുവാണെങ്കിൽ നമുക്കിന്ന് ഉണക്കാനുള്ള സ്ഥലം കിട്ടുള്ളൂ, പമ്പിലാണെങ്കിൽ കിട്ടൂല. നോക്കട്ടെ എങ്ങനെ എവിടേക്കാന്ന് അറിയില്ല. ചായ കുടിക്കുക, ആ ചായ കുടിക്കല്ലേ, ചായ കുടിക്കാനുള്ള പരിപാടി. ചായക്ക് എന്താ, ബിസ്ക്കറ്റുണ്ട്, പഴയോ അല്ലേ അല്ലേ. ചായ കൂടി മുറിച്ച സെറ്റായി. ഈ സുഹൃത്തെ കറക്റ്റും കുക്കും കഴിക്കലെന്നല്ല കേട്ടോ, കാരണം അത് മഴ പെയ്ത് കഴിഞ്ഞാൽ അവന് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ നമ്മളുടെ ഈ ഒരു സാധനം നമുക്ക് മാനുവലാക്കണം, എനിക്കിങ്ങനെ ഉള്ളിൽ നിന്ന് കൈകൊണ്ട് തിരിച്ചാൽ റെഡിയാവുന്ന തരത്തിലാക്കണം. ഇതെന്താ പറ്റിയറിയത്, നല്ല ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ റെഡിയാക്കിയതല്ലേ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട്. നമുക്കൊന്ന് ചാവി ഓണാക്കി നോക്കാം, എന്നിട്ടൊന്ന് ഓണാക്കി നോക്ക്, എന്തെങ്കിലും ഇവിടെ അച്ചയും നല്ല ഉണ്ടോക്ക്. യാതൊരു പരിപാടിയില്ല, ആ സംഭവമല്ല. ഞങ്ങൾ ബ്ലേഡ് കഴിച്ചെടുത്തു കേട്ടോ, പക്ഷേ എങ്കിൽ ഇത് 20 അല്ലെങ്കിൽ അതിൻ്റെ മേലെ വരുന്നതാണ് ഈ ഒരു നെട്ട് എന്ന് പറയുന്നത്. ഇത് ലൂസാക്കാൻ വേണ്ടി പറ്റണല്ലോ, അതിനുള്ള സാധനം നമ്മുടെ എല്ലാം. നമ്മുടെ 19 ഉള്ളൂ, നമ്മുടെ ഉള്ളത് ഏറ്റവും വലിയ 19 ഇതില്ല. പിന്നെ ഇവിടെ ഇത് ലൂസാണ്. ആ അപ്പോൾ അത് കംപ്ലൈൻറ്റ് തന്നെയാണ് അത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് റെഡിയാക്കാൻ പറ്റുമോ എന്ന് ഡൗട്ടുണ്ട്. ഞാൻ ആ മോട്ടർ ഇവിടെ നിന്ന് അങ്ങനെ ഒന്ന് കഴിച്ചെടുത്ത് നോക്കട്ടെ. ഏതായാലും ഇപ്പം ഇന്നത്തെ ദിവസം ഞാൻ കൊടുക്കുമ്പോൾ കിടക്കൂലല്ലോ. അപ്പോൾ ഈ പരിപാടി നോക്കിയാൽ പോരെ, ആകുമ്പോൾ നമ്മൾക്ക് ഇത് റെഡിയായി കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് വണ്ടി ഓടിക്കാം. മഴയാണെങ്കിലും ചെറുമഴയ്ക്കൊക്കെ നല്ല ചാറ്റൽ മഴ പെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പം മോട്ടറേ കഴിച്ചെടുത്ത് നമ്മുടെ മോട്ടർ ഒന്ന് കഴിച്ചു നോക്കണം നമ്മള്. മോട്ടർ നമ്മള് കഴിച്ച് കളഞ്ഞപ്പോ വർക്ക് ആകുകയാണെങ്കിലേ പണി കിട്ടും. എന്താണ് പ്രോബ്ലം അറിയില്ല. ജബ് ലക്ക് ഇസ്കോ പോയിന്റ് പേ നഹീ ബിഠാ ലോഗേ തബ് ലക്ക് കൈസ ആയേഗാ. ഹാ ഇക്കോ പോയിന്റ് പേ ബിഠാ ലാനാ ചാഹിയേ. ഓ നമ്മൾ റോങ് സൈഡ് ആണോ കഴിച്ച്? റോങ് നഹീ ഗലത് നഹീ ബിഠാ ലാ. റോങ് സൈഡ് ആണോ കഴിച്ചത് വെച്ച? ഹാ ഇവിടെ ആണോ കഴിക്കണ്ടേ? അവിടെ പോ. റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് പോകാം. റെഡി കഴിഞ്ഞാൽ സുഖമായിട്ട് വണ്ടി ഓടിക്കാലോ. ഭായ് ആപ്കാ നാം? മേരാ നാം ദിനേശ് സിംഗ് ആർക്കുവൻസി ഠാക്കൂർ. ടാസ്ക് ആണല്ലോ. ദിനേശ് ഓക്കെ? ദിനേശ് മതി, മറ്റവക്ക് ശരിയാവില്ല. ഗൈസ് ഇതേ ഞാൻ കഴിച്ചു. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കാണിക്കുന്നത് സംഭവം അല്ലേ. ഇതിൻ്റെ ഉള്ളിൽ കുഴപ്പമൊന്നും കാണില്ല അല്ലേ. കുഴപ്പമൊന്നും കാണില്ല പറഞ്ഞപ്പോൾ നമുക്ക് ഇതിനെ പണിയൊന്നും അറിഞ്ഞിട്ടല്ല. ഒക്കെ നമുക്ക് അറിഞ്ഞിട്ടാ ഇങ്ങനൊക്കെ തന്നെ അത് അല്ലേ. ആ അതുകൊണ്ട് മതിയോ? മതിയോ ചേട്ടാ, അത് ഞാൻ എങ്ങനെ ഇത് കണക്റ്റാക്കാം? അതിൻ്റെ ഉള്ളിൽ കട്ടാൽ മതിയാവില്ലേ? കട്ടാൽ മതിയാവുക. ഇത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ കാർബൺ പോയ പോയതാണോ എന്തോ മനസ്സിലാവണില്ല. അതായത് നമുക്ക് ഇങ്ങനെ വല്ലതൊന്ന് കമത്തി നോക്കിയാൽ ഇല്ല, പ്രോബ്ലം അല്ല. പക്ഷേങ്കിൽ ഇതില്ലേ ഇവിടെ ഇങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായോ? ഇവിടെ ഓക്കെ, ഇത് നമ്മൾ സർവീസ് ചെയ്താണ്, അതുകൊണ്ട് ഇപ്പോഴാ ഗ്രീസ് പുതുമയുള്ള ഗ്രീസിലാണ് നിൽക്കുന്നത്.
അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ ആ ഒരു വണ്ടിയുടെ എന്താ പറയുക എല്ലും കോലും ആക്കിയിട്ടുണ്ട് ഇതിനെ. ഇതൊന്നുകൂടി റീഫിറ്റ് ചെയ്ത് നോക്കുകയാണ് ഞാൻ. നടന്ന നടന്നു അല്ലേ, കിട്ടിയ കിട്ടി പോയാൽ പോയി. ഇല്ലാന്നാണെങ്കിൽ ഈ സാധനം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇതിൻ്റെ ഈ ഒരു ക്നാപ്പും പിന്നെ അത് മറ്റേ എവിടെയാണ് അവമ്മക്ക് കണക്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഏതായാലും ഇത് ഇങ്ങനെയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയക്കാറങ്ങി പോയി അങ്ങനെ വലിച്ചെടുത്തതിന് കാന്താനേ കാന്താനെ ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകണം. ഇങ്ങനെയൊക്കെയാണല്ലേ. അപ്പൊ ഇതിപ്പോ എങ്ങനെയപ്പത് രാമനുണ്ണി എടുത്തവനക്ക് അറിയില്ലാതെ എങ്ങനെയാണ് രാമനുണ്ണി? ഇത് നമ്മൾ കരുതിയ പോലെ അല്ലമല്ലയ്യ. ആ ഓക്കെ, ഇത് കുറച്ച് ആ ഓക്കെ, ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ. അങ്ങോട്ട് കയറിയാണ്ട് പോണില്ലല്ലോ അല്ലോ കുട്ട. എന്താ ഈ സാധനം ഉണ്ടല്ലോ പൂരമാതിരി ഇടാൻ വെക്കണല്ലോ. ഇവിടെയാണെങ്കിൽ പിന്നെ മഴ പെയ്തുണ്ടോ? ഞങ്ങൾ അകത്താണ്, മഴ പെയ്തു. ആകെ ഒരു 10 മിനിറ്റ് ഗ്യാപ്പാണ് കിട്ടിയത് മഴയ്ക്ക്. ഏതായാലും മഴ പെയ്യുവാണ്. ഇത് റെഡിയാക്കാൻ പറ്റും, ഇത് റെഡിയാവും ഗൈസ്. ഇതെന്താ വെച്ചാല് ഈ കാർബണുമായിട്ട് ഇത് ഇത് കറങ്ങണില്ല. ഇത് കറങ്ങിയത് എൻ്റെ ടച്ച് ഇവിടെ വരും അല്ലടാ. അപ്പോൾ അത് കറങ്ങും സാധനം. നോക്കട്ടെ, പരിശ്രമത്തിലാണ്. നന്നാക്കുവാണ്, നന്നാവും. ഏതായാലും ഇതൊരു വിധത്തിൽ സെറ്റാക്കിയേക്കണ്. ഒരു അരമണിക്കൂറോളം കളിച്ചിട്ടാണ് ഇത് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത്. ഇനി നമുക്ക് കുടിക്ക് നോക്കാം എന്താകുന്നറിയില്ല. ചിലപ്പോ റെഡിയോ, ഇല്ലെങ്കിൽ മാനുവലാക്കും. ഈ റൂട്ട് നാട് കയറണം. അവിടെ ധാബ ഉണ്ട്, ആ ധാബയിലേക്ക് പോകണം. റോഡാണ് കാണുന്നത്. ധാബയിലേക്ക് പോകണം, അല്ലെങ്കിൽ പെട്രോൾ പമ്പ് ഉണ്ട് അവിടെ. അവിടെ തുടക്കിയാലും മാറിയിട്ട് നമുക്ക് നമ്മളെ പണിയെടുക്കാം. നമ്മൾ കണക്ഷൻ കൊടുത്തിട്ട് വർക്ക് ആകണില്ല. നമ്മളിപ്പോ ഒരു പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വേറെ ആരുമില്ല, ഞങ്ങളും പോലീസുകാരും മാത്രം. ഈ പെട്രോൾ പമ്പിന് എന്തോ അടവ് എന്തോ ആണ്. നമ്മൾ നമ്മുടെ സാധനം കയ്യിലുണ്ട്. ഇത് മാനുവലായിട്ട് ഒന്ന് ഫിറ്റ് ആക്കട്ടെ കേട്ടോ. ആ ടൈപ്പൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഈ അജ്ജും കൊള്ളിയൊക്കെ നമ്മൾ കുറച്ചിടണം. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾക്ക് അത് ചെയ്യാം. സംഭവം ഇത് ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് നാളെയൊക്കെ മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഞാൻ ആ ഏട്ടനോട് ചോദിച്ചപ്പോൾ ഇവിടെ ഡെയിലി മഴയാണെന്നാണ് പറഞ്ഞത്. പമ്പിൽ ഇവരൊക്കെ ഇങ്ങനെ കുറേ പേരുണ്ട്. ഇവരൊക്കെ അവിടെ കിടക്കാനുള്ള പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ വൈപ്പറിൻ്റെ പണിയിലാണ്. ഇതിപ്പോഴും തീർന്നിട്ടില്ല. ആ ടൂൾസുകളൊക്കെ അവിടെ കിടക്കുന്നു. ഇനിയിപ്പോൾ ഇതെങ്ങനെ റെഡി ആക്കണം എന്നറിയില്ല. പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ നനഞ്ഞില്ലോ സാറായിട്ട്? പേടിക്കല്ല, പഞ്ചിനെ കാണും. 10 മണിയായി. ഞങ്ങളെപ്പോഴും ഉണ്ടാവും. നമ്മളെ വാച്ച സമയം നോക്കിക്കോളി. വൈപ്പർ റെഡിയാക്കി കൊണ്ടേയിരിക്കുവാണ്. ഓൻ അവിടെ റെഡിയാക്കുന്നു, ഞാൻ ഇവിടെ റെഡിയാക്കുന്നു. ഓൻ ഇവിടെ റെഡിയാക്കുന്നു, ഞാൻ അവിടെ റെഡിയാക്കുന്നു. അത്തരത്തിൽ അങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുവോടെ പമ്പത്തെ ആളുകളൊക്കെ കിടന്നു തുടങ്ങി. ഈ പമ്പിലത്ര ആളുകളൊന്നുമില്ല. ഇതിപ്പോൾ മാനുവലാക്കിയുണ്ട്. മാനുവലാക്കാൻ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഇവിടെ കുടുക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ട അങ്ങനെ ഇടത്തെ കൈകൊണ്ട് സിമ്പിളായിട്ട് സാധനം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആഹാ പോരേ തേങ്ങമാരെ. ഞങ്ങളപ്പോൾ പമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ വണ്ടി എന്താ പറയുക, മഴ എങ്ങനെ പെയ്തിട്ട് ചീറ്റിലടിക്കുകയാണ്. അപ്പോൾ ആ വണ്ടി ബെഡിടണമെന്നൊന്ന് കാണിച്ചു തരാൻ വളരെയധികം ബുദ്ധിമുട്ടാവും അല്ലടാ. ഇന്നത്തെ ദിവസം നമുക്ക് ബെഡിടലും കാര്യങ്ങളൊക്കെ. കാരണം ചീറ്റിലിങ്ങനെ അടിച്ചിട്ട് ഒരു സ്വസ്ഥതയല്ല. എപ്പോഴും ഫുള്ളും നനഞ്ഞു പോവാണ് ഞങ്ങൾ. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴൊക്കെ ഈ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മഴ ദിവസമായിരുന്നു. മഴ കൊണ്ടുപോയി ചോദിക്ക്. നമുക്ക് സാധാരണ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ സംഭവം തന്നെയാണുള്ളത്, വേറെ ഒന്നുമില്ല. എന്നാൽ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് നാളെ രാവിലെ കാണാം. പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ നമ്മൾ എടുത്ത് പോയിൻ്റപ്പിയാണ്. അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി വരാം. ഓക്കെ ബൈ.